ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം നിലനിർത്തുക എന്നതാണ് വേനൽക്കാലത്ത് ചൂടിനെ അതിജീവിക്കാനുള്ള ലളിതമായ വഴി. വിയർപ്പിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്ന ദ്രാവകത്തിൻ്റെ അളവ് നിലനിർത്താൻ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏത് കാലാവസ്ഥയിലും 2 ലിറ്റർ വെള്ളം ദിവസവും കുടിച്ചിരിക്കണം. വേനൽക്കാലത്ത് അളവ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കേണ്ടതാണ്. ജ്യൂസ്, നാരങ്ങ വെള്ളം, ജലാംശം നൽകുന്ന പഴവർഗ്ഗങ്ങൾ കഴിക്കുക. ചൂടുള്ള കാലാവസ്ഥയിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഒരു ആശ്വാസമായി തോന്നും. എന്തെന്നാൽ ഇത് കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണമാകുന്നു. തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചൂടാവാൻ കൂടുതൽ കഠിനാധ്വാനം വേണം. വേനൽക്കാലത്ത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും നല്ലത്. ചായയിലെയും കാപ്പിയിലെയും നിക്കോട്ടിൻ എന്നിവ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കും. അവ രക്തക്കുഴലുകളെ സംയോജിപ്പിക്കുകയും രക്തത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. അതുകാരണം ചൂടും വിയർപ്പും അനുഭവപ്പെടാൻ കാരണമാകുന്നു. വേനൽക്കാലത്ത് നിങ്ങൾ തേങ്ങാവെള്ളം, നാരങ്ങാവെള്ളം, പഴച്ചാറുകൾ തുടങ്ങിയ തണുത്ത പാനീയങ്ങൾ കഴിക്കുക. കനത്ത ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ചൂടുണ്ടാക്കുകയും നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഭക്ഷണം ദഹിക്കാൻ നിങ്ങളുടെ ശരീരം ഉപാവനം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ശരീരം ഊഷ്മാവ് വർദ്ധിപ്പിക്കുകയും വിയർപ്പിനും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നു. വേനൽക്കാലത്ത് ലഘുവായതും പുതിയതായി പാകം ചെയ്തതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ഉപ്പ് അധികമായ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. വേനൽക്കാലത്ത് ഇറുകിയതും ഇരുണ്ട നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങളെ കൂടുതൽ വിയർക്കാനിടയാകുന്നു. ഇരുണ്ട നിറങ്ങൾ പ്രകാശത്തിൻ്റെ കൂടുതൽ തരംഗദൈർഘ്യങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഇതുകാരണം ചൂട് നമുക്ക് കൂടുതലായി അനുഭവപ്പെടുന്നു. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണി വരെ സൂര്യപ്രകാശം കൊള്ളുന്നത് ഒഴിവാക്കുക. സൂര്യൻ്റെ ചൂട് ഏറ്റവും കൂടുതൽ ഉയർന്ന സമയമാണ് ഇത്. അരമണിക്കൂർ കൂടുതൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വെയിലത്ത് ഇറങ്ങുമ്പോൾ UV സംരക്ഷണമുള്ള സൺഗ്ലാസുകൾ ധരിക്കുക. തലയിൽ ഒരു തൊപ്പിയോ കുടയോ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ചൂടിൽ നിന്ന് സംരക്ഷണമായിരിക്കാൻ ഒരാളുടെ ഭക്ഷണക്രമം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. നേരിയതും
ചെറിയ പാകങ്ങളായി ഭക്ഷണം കഴിക്കുക. വിറ്റാമിൻ സി അടങ്ങിയ സിട്രസ് പഴങ്ങൾ കഴിക്കുക. ഇത് നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈയൊരു വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഇനാമൽ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.